കുമ്മനം രാജശേഖരനും വി ശിവൻകുട്ടിയും കണ്ടുമുട്ടിയപ്പോൾ ഉത്സവം നടക്കുന്ന കൊഞ്ചറവിള ക്ഷേത്ര പരിസരത്ത് വെച്ച് ഇടതു സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയും എൻ ഡി എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനും കണ്ടുമുട്ടിയത് കാഴ്ചക്കാർക്ക് കൗതുകമായി. അമ്പലത്തറ കമലേശ്വരം ഭാഗങ്ങളിൽ വോട്ടർമാരെ കണ്ടതിന് ശേഷമാണ് കുമ്മനം ക്ഷേത്ര ദർശനത്തിനെത്തിയത്. തൊഴുത് തിരിച്ചിറങ്ങുമ്പോൾ വി ശിവൻകുട്ടി അവിടേക്ക് വന്നു. പൊങ്കാല സമർപ്പണത്തിനെത്തിയ ഭക്തനോട് വോട്ടഭ്യർത്ഥിക്കുന്നതിനിടെ ഇരുവരും നേർക്കുനേർ എത്തുകയായിരുന്നു. നേരത്തെ പ്രചരണം ആരംഭിച്ചോ എന്ന് കുമ്മനം ആരാഞ്ഞു. സ്ഥാനാർത്ഥിത്വം നേരത്തെ പ്രഖ്യാപിച്ചതിനാൽ നേരത്തെ ആരംഭിച്ചെന്ന് ശിവൻകുട്ടിയും പറഞ്ഞു. താൻ കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചതെന്ന് കുമ്മനം പറഞ്ഞു. ഇരുവരും ഹസ്തദാനം നടത്തി. സമയം വിലപ്പെട്ടതായതുകൊണ്ട് അത് പാഴാക്കേണ്ടെന്ന് ഇരുവരും പറഞ്ഞു. നേമത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ വരുന്നതോടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് ഉറപ്പാണ്. തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന ഏറ്റവും വാശിയേറിയ മത്സരവും നേമത്തായിരിക്കും. ഒ രാജഗോപാൽ മാറിയതോടെ എൻ ഡി എയുടെ വോട്ട് ബാങ്കിന് പഴയ ശക്തിയുണ്ടാവില്ലെന്നാണ് മറ്റ് രണ്ട് മുന്നണികളും കണക്കുകൂട്ടുന്നത്. കേരളത്തിന് പുറത്ത് ഒറ്റക്കെട്ടായി മത്സരിക്കുന്ന സി പി എം കോൺഗ്രസ് മുന്നണികളെ മാറ്റി എൻ ഡി എ തിരഞ്ഞെടുക്കാൻ കേരളീയർക്ക് ലഭിച്ച സുവർണാവസരമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്.